Dear all, convolution product ने कुछ आने नाते नम्बर discussion. रेंड functions इन्दे domain नम्मल वडे set ही नाते 0 to infinity लानु positive real segmental define चेते टुला रेंड functions. Positive real line ले ला negative मत्तम real line ले define चेते वरी नारे नम्मक convolution परायं बेटू. പക്ഷേ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ വി ആർ കൺസിഡറിങ് ഫംഗ്ഷൻസ് വിച്ച് ആർ സീറോ ഓൺ ദി നെഗറ്റീവ് സെഗ്മെൻറ്റ്. പോസിറ്റീവ് സെഗ്മെൻറ്റിൽ മാത്രം ആക്റ്റീവ് ആവുന്ന ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. അത്തരം ഫംഗ്ഷൻസിൻ്റെ ട്രാൻസ്ഫോം ആണല്ലോ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിന് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് വിച്ച് ആർ ഡിഫൈൻഡ് ഓൺ ദി പോസിറ്റീവ് റിയൽ ലൈൻ മീൻസ് സീറോ ടു ഇൻഫിനിറ്റിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിനെയാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺവല്യൂഷൻ എന്ന പേരിൽ കൺവല്യൂഷൻ പ്രോഡക്റ്റ് എന്ന് പറയാം, കൺവല്യൂഷൻ ഇൻ്റഗ്രൽ എന്ന് പറയാം. കാരണം ഇതിൻ്റെ ഡെഫിനേഷൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് കൺവല്യൂഷൻ ഇൻ്റഗ്രൽ എന്നും പറയാറുണ്ട്, കൺവല്യൂഷൻ പ്രോഡക്റ്റ് എന്നും പറയാറുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്, യു കൻ സീ ദ ഡെഫിനേഷൻ. ഓക്കെ, ഇത് ഇവിടെ നമ്മൾ ഈ കൺവല്യൂഷൻ ഇൻ്റഗ്രലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കാണുകയും ചെയ്യാം. സോ ലെറ്റ് സീ ദ ഡെഫിനേഷൻ. Let f and g be two functions defined on 0 infinity, then their convolution is denoted by the symbol f star g and is defined by f star g of t equal to integral 0 to t f of lambda into g of t minus lambda d lambda. നോക്കൂ, f ൻ്റെ യും g യുടെ യും കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ. ഓക്കെ, കൺവല്യൂഷൻ പ്രോഡക്റ്റ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന എഫും ജിയും ഇൻപുട്ട് ഫംഗ്ഷൻസ്. ഓക്കെ, ആ രണ്ട് ഇൻപുട്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു ഈ ഇൻ്റഗ്രേഷൻ വഴി. ആ പുതിയ ഫംഗ്ഷനെയാണ് എന്തെന്ന് വിളിക്കുക, എഫിൻ്റെയും ജിയുടെയും കൺവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആ കൺവല്യൂഷൻ്റെ വാല്യൂ അറ്റ് ടി ഈസ് ഗിവൺ ബൈ ദ ഇൻ്റഗ്രൽ സീറോ ടു ടി. സോ എഫ് സ്റ്റാർ ജി അറ്റ് വൺ കാണണമെങ്കിൽ ഇൻ്റഗ്രൽ സീറോ ടു വണ്ണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എഫ് സ്റ്റാർ ജി ഹാഫ് കാണണമെങ്കിൽ സീറോ ടു ഹാഫ് ആൻഡ് സോ ഓൺ. ഓക്കെ, ഇവിടെ ടി എന്താണോ സീറോ മുതൽ ആ ടി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? വി ആർ ടേക്കിംഗ് എ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്, എഫിൻ്റെ ജിയുടെ പ്രോഡക്റ്റ് അല്ല, ഡയറക്റ്റ് പ്രോഡക്റ്റ് അല്ല. എങ്ങനെയാണ്? ഒരു സ്പെഷ്യൽ വേയിലാണ് ഈ പ്രോഡക്റ്റ് പറഞ്ഞിരിക്കുന്നത്. എഫിൻ്റെ വാല്യൂ എഫ് ഓഫ് ലാംഡ, അത് എഫ് തന്നെയാണ്. പക്ഷേ നോക്കൂ, ജിയിലെ ആർഗ്യുമെൻറ്റ് മാറിയിട്ടുണ്ട്. ജി ഓഫ് ലാംഡ അല്ല, ഇറ്റ് ഈസ് ജി ഓഫ് ടി മൈനസ് ലാംഡ. ജി ഓഫ് ടി മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ആദ്യം ജി ഓഫ് ലാംഡയെ ജി ഓഫ് നെഗറ്റീവ് ലാംഡയാക്കി മാറ്റുന്നു. മീൻസ് ദ ആർഗ്യുമെൻറ്റ് ഈസ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് അല്ലേ, ലാംഡയ്ക്ക് പകരം നെഗറ്റീവ് ലാംഡയാക്കി, ദെൻ അതിനെ ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടി ആഡ് ചെയ്തു, ടി മൈനസ് ലാംഡ, നെഗറ്റീവ് ലാംഡ പ്ലസ് ടി. ഓക്കെ, അപ്പോൾ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജിയുടെ ആർഗ്യുമെൻറ്റിൽ ഈ പ്രോഡക്റ്റിൽ. അപ്പോൾ ഈ സ്പെഷ്യൽ രീതിയിൽ ഉള്ള ഈ പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രലിനെയാണ് എഫിൻ്റെയും ജിയിൻ്റെയും കൺവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനേഷൻ നല്ലപോലെ മനസ്സിലാക്കണം. ഇവിടെ സീറോ ടു ടിയിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ടി എന്ന് പറയുന്ന പോയിൻ്റിൽ, ദറ്റ് ക്യാൻ ബി എനി പോസിറ്റീവ് റിയൽ നമ്പർ. ഓക്കെ, ടി എന്ന് പറയുന്ന പോയിൻ്റിൽ കൺവല്യൂഷൻ ഇൻ്റഗ്രലിൻ്റെ അല്ലെങ്കിൽ കൺവല്യൂഷൻ പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ മുതൽ ടി വരെ ഈ പ്രോഡക്റ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ സീറോ ടു ടി എന്ന് പറയുന്ന ഡൊമൈനിലാണല്ലോ, ഇവിടെ ഡൊമൈൻ ഇൻ്റർവെല്ലാണല്ലോ ഇവിടെ ഇൻ്റഗ്രേഷൻ നടത്തുന്നത്. ഇവിടെ ലാംഡ, സോ ഇൻ്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ, സോ ദാറ്റ് ലാംഡ റൺസ് ഇൻ ബിറ്റ്വീൻ സീറോ ടു ടി. അപ്പോൾ സീറോയ്ക്കും ടിക്കും ഇടയ്ക്കാണ് ലാംഡ പോകുന്നത്, ലാംഡ വേരി ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ടി മൈനസ് ലാംഡ? ടി മൈനസ് ലാംഡ വിൽ ഓൾസോ ബി എ പോയിൻ്റ് ഇൻ ബിറ്റ്വീൻ സീറോ ആൻഡ് ടി. ഓക്കെ, കാരണം ലാംഡ സീറോയ്ക്കും ടിക്കും ഇടയ്ക്കാണ്, സോ ടി മൈനസ് ലാംഡ എന്ന് പറയുന്നതും സീറോയ്ക്കും ടിക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ തന്നെ ആയിരിക്കും. ദറ്റ് ക്യാൻ, അത് ലാംഡയ്ക്ക് പുറകിലോ ലാംഡയ്ക്ക് റൈറ്റിലോ ആകാം. ഓക്കെ, so this is the definition of convolution integral. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കാണാം. ഇറ്റ്സ് ആൻ ഈസി പ്രോപ്പർട്ടി, എഫ് സ്റ്റാർ സീറോ ഈക്വൽ ടു സീറോ. സോ കൺവല്യൂഷൻ വിത്ത് സീറോ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് സീറോ. ദാറ്റ് ഈസ് ഈസി ടു സീ. കാരണം എന്താ, ഇവിടെ കൺവല്യൂഷൻ ഇൻ്റഗ്രൽ തരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ ആണല്ലോ. ഇതിൽ ഒരു ഫാക്ടർ, രണ്ടാമത്തെ ഫംഗ്ഷൻ ഇവിടെ എന്താണ്, സീറോ ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് എല്ലാം എപ്പോഴും സീറോ വരും. സോ സീറോയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സീറോ. സോ ഇറ്റ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ് ഓഫ് ദ ഡെഫിനേഷൻ. സോ യു ക്യാൻ സീ ദ പ്രൂഫ് ഓഫ് ദിസ് പ്രോപ്പർട്ടി. ബൈ ഡെഫിനേഷൻ വാട്ട് ഈസ് എഫ് സ്റ്റാർ സീറോ? എഫ് സ്റ്റാർ സീറോ വിൽ ബി ഈക്വൾ എഫ് സ്റ്റാർ സീറോ, വാല്യൂ ഓഫ് എഫ് സ്റ്റാർ സീറോ അറ്റ് ടി ഈക്വൾ ടു ഇൻ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് ലാംഡ ഇൻ ടു ദ സെക്കൻഡ് ഫംഗ്ഷൻ സീറോ. ഓക്കെ, ഇൻ ടു സീറോ, സീറോ ഓഫ് ടി മൈനസ് ലാംഡ മീൻസ് സീറോ ഡി ലാംഡ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ സീറോ ടു ടി സീറോ ഡി ലാംഡ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, സോ കൺവല്യൂഷൻ പ്രോഡക്റ്റ് വിത്ത് സീറോ ഫംഗ്ഷൻ ഈസ് സീറോ.
അത് നമ്മുടെ യൂഷ്വൽ പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് അല്ലേ. യൂഷ്വൽ പ്രോഡക്റ്റ് സീറോ ആയിട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സീറോ തന്നെയാണല്ലോ വരുന്നത്. അത് കൺവല്യൂഷൻ പ്രോഡക്റ്റ് ആണെങ്കിലും അത് സീറോ തന്നെയാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് കമ്മ്യൂട്ടേറ്റിവിറ്റി. കൺവല്യൂഷൻ പ്രോഡക്റ്റ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ. എഫ് സ്റ്റാർ ജി ഈക്വൽ ടു ജി സ്റ്റാർ എഫ്. നമുക്ക് കാണാം, പ്രൂഫ് കാണാം. സി വാട്ട് ഈസ് ഡെഫിനിഷൻ ഓഫ് എഫ് സ്റ്റാർ ജി. ബൈ ഡെഫിനിഷൻ എഫ് സ്റ്റാർ ജി ഇവാലുവേറ്റഡ് അറ്റ് ടി ഈസ് ഗിവൺ ബൈ ദ ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് ലാംഡ ഇൻ ടു ജി ഓഫ് ടി മൈനസ് ലാംഡ. ഓക്കെ, ഡി ലാംഡ. ഇനി നമുക്ക് ഇത് ജി സ്റ്റാർ എഫ് ആണെന്ന് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എഫിൻ്റെ ജിയുടെയും പൊസിഷൻ അങ്ങോട്ട് ഇവിടെ മാറിയാൽ മതിയല്ലോ. ഇതിനു വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം, വി മേ മേക്ക് എ ചേഞ്ച് ഓഫ് വേരിയബിൾ. സോ പുട്ട് ടി മൈനസ് ലാംഡ ഈക്വൽ ടു സം അതർ സിമ്പൽ സെം യു. ഓക്കെ, ഐ എം ഗിവിങ് ടി മൈനസ് ലാംഡ ഈക്വൽ ടു മ്യു. സോ വാട്ട് ആർ ദ കറസ്പോണ്ടിങ് ചേഞ്ചസ്? അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ വ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ആസ് ലാംഡ ടെൻസ് ടു സീറോ, വാട്ട് അബൌട്ട് മ്യു? മ്യു ടെൻസ് ടു ടി. ഓക്കെ, ആസ് ലാംഡ ടെൻസ് ടു ദ അപ്പർ ലിമിറ്റ് ടി, മ്യു ടെൻസ് ടു സീറോ. ഓക്കെ, സോ ദ ലിമിറ്റ്സ് ആർ ലോവർ ലിമിറ്റ് വിൽ ബി ടി ആൻഡ് അപ്പർ ലിമിറ്റ് വിൽ ബി സീറോ ഫോർ ദി വേരിയബിൾ മ്യു. And f of lambda, what will be lambda? Lambda will be t minus mu. Okay, so what is d lambda? D lambda will be negative d mu. So make all these changes here. So f of lambda is f of t minus mu into g of t minus lambda is g of mu, and d lambda is negative d mu. Okay, ഈ നെഗറ്റീവ് നമുക്ക് പുറത്തിടാം. ഒപ്പം തന്നെ ഈ ഇൻ്റഗ്രൽ ടി ടു സീറോ എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് വരും. അപ്പോൾ ഈ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ അത് പോസിറ്റീവായിട്ട് മാറും. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇൻ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് ടി മൈനസ് മ്യൂ ഇൻ ടു ജി ഓഫ് മ്യൂ ഡി മ്യൂ. ഓക്കെ, ബിക്കോസ് ഈ നെഗറ്റീവ് ഇവിടെ ലിമിറ്റിൻ്റെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ ടി ടു സീറോ ഈസ് സെയിം ആസ് ഇൻ്റഗ്രൽ സീറോ ടു ടി. സോ ദിസ് ഈസ് പ്രിസൈസ്ലി എഫ് സ്റ്റാർ ജി, റൈറ്റ്? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ സീറോ ടു ടി ജി ഓഫ് മ്യൂ ഇൻ ടു എഫ് ഓഫ് ടി മൈനസ് മ്യൂ ഡി മ്യൂ. സോ ദിസ് ഈസ് പ്രിസൈസ്ലി ജി സ്റ്റാർ എഫ്. ഓക്കെ, ജി സ്റ്റാർ എഫ് ഇവാലുവേറ്റഡ് അറ്റ് ടി. ഓക്കെ, സോ ദെർഫോർ എഫ് സ്റ്റാർ ജി ഈസ് സെയിം ആസ് ജി സ്റ്റാർ എഫ്. സോ ദ കൺവല്യൂഷൻ പ്രോഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ ജി ഈക്വൽ ടു ജി സ്റ്റാർ ഓഫ് ഈസ് പ്രൂഫ്ഡ്. നെക്സ്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എഫ് സ്റ്റാർ ഓഫ് ജി വൺ പ്ലസ് ജി ടു ഈക്വൽ ടു എഫ് സ്റ്റാർ ജി വൺ പ്ലസ് എഫ് സ്റ്റാർ ജി ടു. ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ ഫംഗ്ഷൻസ് എഫ് ജി വൺ ആൻഡ് ജി ടു ഫോർ വിച്ച് കൺവല്യൂഷൻസ് ആർ ഡിഫൈൻഡ്. ഓക്കെ, സോ എഫ് സ്റ്റാർ ജി വൺ ഡിഫൈൻഡ് ആണ്, എഫ് സ്റ്റാർ ജി ടു ഡിഫൈൻഡ് ആണെങ്കിൽ എഫ് സ്റ്റാർ ഓഫ് ജി വൺ പ്ലസ് ജി ടു എന്ന് പറയുന്നത് എഫ് സ്റ്റാർ ജി വൺ പ്ലസ് എഫ് സ്റ്റാർ ജി ടു. അതായത് കൺവല്യൂഷൻ പ്രോഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാം? പ്രൂഫ് ഈസ് ഡയറക്റ്റ്. ലെറ്റ് സീ ദ പ്രൂഫ്. സീ ദ പ്രൂഫ്. എഫ് സ്റ്റാർ ഓഫ് ജി വൺ പ്ലസ് ജി ടു ഇവാലുവേറ്റഡ് അറ്റ് ടി ഈസ് ഗിവൺ ബൈ ദ ഇൻ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് ലാംഡ ഇൻ്റെ ജി വൺ പ്ലസ് ജി ടു ഓഫ് ടി മൈനസ് ലാംഡ ഡി ലാംഡ. ഇനി ഇതിൻ്റെ ബ്രാക്കറ്റ് ജി വൺ പ്ലസ് ജി ടു ഓഫ് ടി മൈനസ് ലാംഡ എന്ന് പറയുന്നത് ജി വൺ ഓഫ് ടി മൈനസ് ലാംഡ പ്ലസ് ജി ടു ഓഫ് ടി മൈനസ് ലാംഡ സം ഓഫ് ടു ഫംഗ്ഷൻസ് അല്ലേ. ഇനി ഇവിടെ നമുക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണല്ലോ, ബിക്കോസ് ഇറ്റ് ഈസ് യൂഷ്വൽ പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ് അല്ലേ. സോ എഫിൻ്റെ ജി വൺ പ്ലസ് ജി ടുവിനെ നമുക്ക് എഫിൻ്റെ ജി വൺ പ്ലസ് എഫിൻ്റെ ജി ടു എന്ന് എഴുതാം. സോ വി ഹാവ് എഫ് ഓഫ് ലാംഡ ഇൻ്റെ ജി വൺ ഓഫ് ടി മൈനസ് ലാംഡ പ്ലസ് എഫ് ഓഫ് ലാംഡ ഇൻ്റെ ജി ടു ഓഫ് ടി മൈനസ് ലാംഡ ഡി ലാംഡ. ഇനി ഈ ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള അസംഷനിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അത് ഇവിടെ അണ്ടർലൈൻഡ് അസ്യൂംഡ് ആണത്. എഫ് സ്റ്റാർ ജി വണ്ണും എഫ് സ്റ്റാർ ജി ടു എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ രണ്ട് സൈഡും എപ്പോഴും നമ്മളൊരു ഈക്വാളിറ്റി പറയുമ്പോൾ അത് ഈക്വാളിറ്റി ആവുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മീനിങ്ഫുള്ളാകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഫ് സ്റ്റാർ ഓഫ് ജി വൺ പ്ലസ് ജി ടു എന്ന് എഴുതിയിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ എഫ് സ്റ്റാർ ജി വൺ പ്ലസ് എഫ് സ്റ്റാർ ജി ടു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണ്, എഫ് സ്റ്റാർ ജി വൺ എഫ് സ്റ്റാർ ജി ടു ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിസൈസ്ലി ദ കൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി വൺ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി ടു. സോ വി ഹാവ് പ്രൂവ്ഡ് ദ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പ്രോപ്പർട്ടി ഫോർ കൺവല്യൂഷൻ പ്രോഡക്റ്റ്. എഫ് സ്റ്റാർ ഓഫ് ജി വൺ പ്ലസ് ജി ടു ഈക്വൽ ടു ദാറ്റ് ഈസ് എഫ് സ്റ്റാർ ഓഫ് ജി വൺ പ്ലസ് ജി ടു ഈസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി വൺ പ്ലസ് എഫ് സ്റ്റാർ ജി ടു ഈസ് പ്രൂവ്ഡ്. ഓക്കെ, അടുത്തത് അസോഷ്യേറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ്. കൺവല്യൂഷൻ പ്രോഡക്റ്റ് ഈസ് അസോഷ്യേറ്റീവ്.
ഓക്കെ മീൻസ് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് എന്താ കൺവല്യൂ അസോഷ്യേറ്റിവിറ്റി പ്രോപ്പർട്ടി പറയുന്നത് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ചിൽ ഇവിടെ ആദ്യം എഫ് സ്റ്റാർ ജി പെർഫോം ചെയ്യും എന്നിട്ട് അത് അതിനെ എച്ചുമായിട്ട് കൺവല്യൂട്ട് ചെയ്യും അതാണ് ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലോ എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് എഫും ജി സ്റ്റാർ എച്ചും ആയിട്ടുള്ള കൺവല്യൂഷനാണ് അപ്പോൾ ആദ്യം ഇവിടെ ജി സ്റ്റാർ എച്ച് കമ്പ്യൂട്ട് ചെയ്യുക എന്നിട്ട് എഫുമായിട്ട് കൺവല്യൂട്ട് ചെയ്യുക എഫുമായിട്ട് കൺവല്യൂട്ട് ചെയ്യുന്നത് ജി എഫും ജി സ്റ്റാർ എച്ചും കൺവല്യൂട്ട് ചെയ്യുന്നതും ജി സ്റ്റാർ എച്ചും എഫും കൺവല്യൂട്ട് ചെയ്യുന്നതും ഒന്ന് തന്നെയാണ് കാരണം കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് അസോഷ്യേറ്റിവിറ്റി പ്രോപ്പർട്ടി എന്തിനു വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ഈ കൺവല്യൂഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ രണ്ട് ഫംഗ്ഷൻസിനാണ് കൺവല്യൂഷൻ പറയുന്നത് അപ്പോൾ രണ്ടിൽ കൂടുതൽ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൺവല്യൂട്ട് ചെയ്യണം ആ പ്രോഡക്റ്റിനെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം രണ്ടിൽ കൂടുതൽ ഫംഗ്ഷൻസിലേക്ക് എന്നുള്ളത് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ആക്ച്വലി അസോഷ്യേറ്റഡ് പ്രോപ്പർട്ടി നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യം രണ്ടെണ്ണത്തിൻ്റെ കൺവല്യൂഷൻ കണ്ടുപിടിക്കുക എന്നിട്ട് മൂന്നാമതായിട്ട് കൺവല്യൂട്ട് ചെയ്യുക ഓക്കെ ആ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് മൂന്ന് ഫംഗ്ഷൻ എഴുതി ആദ്യം എഫ് സ്റ്റാർ ജി ചെയ്തിട്ട് എച്ചുമായിട്ട് കൺവല്യൂട്ട് ചെയ്യാം അതല്ലെങ്കിൽ ജി സ്റ്റാർ എച്ച് കണ്ട് എഫുമായിട്ട് കൺവല്യൂട്ട് ചെയ്യാം ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പരന്തസിസിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ഇത് തന്നെ എഴുതാം ഓക്കെ അപ്പോൾ ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാം കൺവല്യൂഷൻ പ്രോഡക്റ്റ് പെർഫോം ചെയ്യാം യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ ഓക്കെ നമ്മൾ ലെറ്റ്സ് സീ ദ പ്രൂഫ് സോ ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് എഫ് സ്റ്റാർ ലെറ്റ്സ് ഇവാലുവേറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് എന്തുവരും ഡെഫിനിഷൻ അനുസരിച്ച് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ഇവാലുവേറ്റഡ് അറ്റ് ടി ഈസ് ഇൻ്റഗ്രൽ സീറോ ടു ടി എഫ് സ്റ്റാർ ജി ഓഫ് ലാംഡ ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ എഫ് സ്റ്റാർ ജി ആണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എച്ച് ഓക്കെ എച്ച് ഓഫ് ടി മൈനസ് ലാംഡ ഡി ലാംഡ ഓക്കെ ഇതാണല്ലോ ഡെഫിനേഷൻ പ്രകാരം ഇനി ഇൻ്റഗ്രൻറ്റിൻ്റെ ഉള്ളിലുള്ള ഈ എഫ് സ്റ്റാർ ജി ഓഫ് ലാംഡയ്ക്ക് നമുക്ക് ഡെഫിനേഷൻ കൊടുക്കാം സോ ഇൻ്റഗ്രൽ സീറോ ടു ടി എഫ് സ്റ്റാർ ജി ഓഫ് ലാംഡയുടെ ഡെഫിനേഷൻ പ്രകാരം അതെന്താണ് വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം സീറോ ടു ലാംഡ ഓക്കെ സീറോ ടു ലാംഡ ബിക്കോസ് വി ആർ ഇവാലുവേറ്റിംഗ് എഫ് സ്റ്റാർ ജി അറ്റ് ലാംഡ സോ ദ വാല്യൂ വിൽ ബി ഇൻ്റഗ്രൽ സീറോ ടു ലാംഡ ഓഫ് ദ പ്രോഡക്റ്റ് എഫ് ഓഫ് വേറൊരു പാരാമീറ്റർ നമുക്ക് കൊടുക്കാം എഫ് ഓഫ് മ്യൂ എന്ന് ഞാൻ കൊടുക്കുന്നു എഫ് ഓഫ് മ്യൂ ജി ഓഫ് ലാംഡ മൈനസ് മ്യൂ ഓക്കെ ഡി മ്യൂ ഇത് ഏതിൻ്റെ ഡെഫിനിഷനാണ് എഫ് സ്റ്റാർ ജി ഓഫ് ലാംഡയുടെ ഡെഫിനിഷനാണ് പിന്നെ ബാക്കിയുള്ളത് എച്ച് ഓഫ് ടി മൈനസ് ലാംഡ അങ്ങനെ തന്നെ എഴുതി അപ്പോൾ ഇവിടെ രണ്ട് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ വന്നിട്ടുണ്ട് ഔട്ടർ ഇൻ്റഗ്രൽ ഈസ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ അപ്പോൾ ഇത് ലാംഡയുടെ ലിമിറ്റാണ് ഇന്നർ ഇൻ്റഗ്രൽ ഈസ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ സോ ദിസ് ഇസ് ദ ലിമിറ്റ് ഫോർ മ്യൂ ഓക്കെ ഇനി നമുക്കിവിടെ ഈ ഇൻ്റഗ്രലിനെ നമുക്ക് ഐട്രേഷൻ ഇൻ്റഗ്രലായിട്ട് കാണാം ഐട്രേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം സോ വി ഷാൾ റൈറ്റ് ഇറ്റ് ആസ് ലാംഡ ഫ്രം സീറോ ടു ടി മ്യൂ ഫ്രം സീറോ ടു ലാംഡ എഫ് ഓഫ് മ്യൂ ഇൻറ്റു ജി ഓഫ് ലാംഡ മൈനസ് മ്യൂ ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് ലാംഡ ഡി മ്യൂ ഡി ലാംഡ ഓക്കെ ഡി മ്യൂ ഡി ലാംഡ സോ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ ഫസ്റ്റ് ദെൻ വിത്ത് റെസ്പെക്ട് ടു ലാംഡ അതാണ് ഇതിൻ്റെ ഓർഡർ ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു ചേഞ്ചിങ് ദി ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ഇവിടെയുള്ള ഓർഡർ വിത്ത് റെസ്പെക്ട് ടു മ്യൂ ഫസ്റ്റ് ദെൻ വിത്ത് റെസ്പെക്ട് ടു ലാംഡ അപ്പോൾ അതിന് ഞാൻ ഓർഡർ ചേഞ്ച് ചെയ്യുന്നു ഓർഡർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ഈ റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട് എന്താണ് ഇതിൻ്റെ റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ സി ലാംഡ വേരി ചെയ്യുന്നത് സീറോ ടു ടി ആണ് മ്യൂ വേരി ചെയ്യുന്നത് സീറോ ടു ലാംഡയാണ് അപ്പോൾ നമുക്ക് റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ വരച്ചു കഴിഞ്ഞാൽ അതായത് ലാംഡ മ്യൂ കോർഡിനേറ്റ് ആക്സിസ് കൺസിഡർ ചെയ്താൽ സോ ദ റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ വിൽ ബി സോ ലെറ്റ് മീ ഡ്രോ ദിസ് ഇസ് ലാംഡ ആക്സിസ് ആൻഡ് ദിസ് ഇസ് മ്യൂ ആക്സിസ് ഓക്കെ ഇവിടെ ലാംഡ വേരി ചെയ്യുന്നത് സീറോ ടു ടി ഓക്കെ സോ സീറോ ടു ടി എന്ന് പറയുമ്പോൾ ഇവിടെ സീറോ ടി സംവേർ ഹിയർ സോ ഐ ഡ്രോ ദ വെർട്ടിക്കൽ ലൈൻ ഓക്കെ ഇവിടെ ടി എന്നുള്ള വാല്യൂ ഞാൻ സ്പോട്ട് ചെയ്തു അപ്പോൾ ഈ സീറോ ടു ടി ഇവിടെയാണ് ലാംഡയുടെ വേരിയേഷൻ മ്യൂവിൻ്റെ വേരിയേഷനോ മ്യൂ വേരിയസ് ഫ്രം സീറോ ടു ലാംഡ ഓക്കെ അപ്പോൾ മ്യൂ വേരി ചെയ്യുന്നത് സീറോ മുതൽ ലാംഡ വെർട്ടിക്കൽ വേരിയേഷൻ ഈസ് ഫ്രം സീറോ ടു ലാംഡ അപ്പോൾ മ്യൂ ഈക്വൾ ടു ലാംഡ എന്ന് പറയുന്ന ലൈൻ വരെയാണ് പോകുന്നത് സോ മ്യൂ ഈക്വൾ ടു ലാംഡ എന്ന് പറയുന്നത് ഈ ലൈനാണല്ലോ ദിസ് ഇസ് മ്യൂ ഈക്വൾ ടു ലാംഡ ഓക്കെ മ്യൂ ഈക്വൾ ടു ലാംഡ
അപ്പോൾ വെർട്ടിക്കൽ വേരിയേഷൻ സീറോ ടു മ്യൂ, സോറി സീറോ ടു ലാംഡ മ്യൂ വേരി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കുലർ റീജിയൻ ആണ് ഇവിടുത്തെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ. ദിസ് ഇസ് ദ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ, റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇതെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? സീറോ ലെസ് ആൻ ഓർ ഈക്വൽ ടു ലാംഡ, ലെസ് ആൻ ഓർ ഈക്വൽ ടു ടി, ആൻഡ് മ്യൂ വേരീസ് ഫ്രം സീറോ ടു ലാംഡ. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇവിടെ ഈ ട്രയാങ്കുലർ റീജിയൻ ഫില്ല് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കലാണ് അല്ലേ, വെർട്ടിക്കലായിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇതിന് ഹൊറിസോണ്ടലായിട്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഫില്ല് ചെയ്യാൻ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വേരിയേഷൻ എങ്ങനെയാണ്? സോ ഇവിടെ ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ് വേരി ചെയ്യുന്നത്, വേരിയിങ് ലിമിറ്റ് ഉള്ളത്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ലൈനിലേക്ക് എത്തുന്നു. ഈ ലൈൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ലാംഡ ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ലാംഡ ഈക്വൽ ടു മ്യൂ. അപ്പോൾ മ്യൂ ഇല്ലെന്ന് ടി വരെ. സോ വി ഹാവ് സീറോ നോട്ട് സീറോ, വി ഹാവ് ലാംഡയുടെ വേരിയേഷൻ വരുന്നത് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. ഓക്കെ, സെയിം റീജിയനെ തന്നെ നമുക്ക് ഇങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, വട്ട് അബൌട്ട് വെർട്ടിക്കൽ വേരിയേഷൻ? ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകുമ്പോൾ, ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകുമ്പോൾ വെർട്ടിക്കൽ വേരിയേഷൻ സീറോ മുതൽ ഈ അറ്റം വരെ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ മ്യൂ ഈക്വൽ ടു ടി. ഓക്കെ, ഇവിടെ മ്യൂ ഈക്വൽ ടു ടി ആണ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ഓഫ് ലാംഡ ഈക്വൽ ടു ടി ആൻഡ് ദ ലൈൻ മ്യൂ ഈക്വൽ ടു ലാംഡ. സോ വേർ യു ക്യാൻ സീ ദാറ്റ് ബോത്ത് മ്യൂ ആൻഡ് ലാംഡ വിൽ ബി ഈക്വൽ ടു ടി. ഈ പോയിന്റിൽ ലാംഡ ടി ആണ്, അതുപോലെ തന്നെ മ്യൂവും ടി ആണ്. സോ ദിസ് ഈസ് എ പോയിന്റ് ടി ടി. ഓക്കെ, അപ്പോൾ ഇവിടെ മ്യൂവിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് സീറോ മുതൽ ടി വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷനെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡിസ്ക്രിപ്ഷൻ ഈ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ്റെ. അതിനെ ലിമിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ മാറ്റി ഇതേ റീജിയനെ തന്നെ നമുക്ക് ഇങ്ങനെയും സ്പെസിഫൈ ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നൗ വി ക്യാൻ ഡു ദ നെസസറി കമ്പ്യൂട്ടേഷൻസ്. അപ്പോൾ ആദ്യം ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ലാംഡ എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു മ്യൂ ആക്കണം. സോ മ്യൂവിൻ്റെ ലിമിറ്റ് സീറോ ടു ലാംഡ. ഓക്കെ, ദെൻ ലാംഡയുടെ ലിമിറ്റ് സീറോ ടു ടി. ഓക്കെ, പിന്നെ ഇൻ്റഗ്രൻ്റ് എന്തായിരുന്നു? ഇൻ്റഗ്രൻ്റ് എഫ് ഓഫ് മ്യൂ ജി ഓഫ് ലാംഡ മൈനസ് മ്യൂ. സോ എഫ് ഓഫ് മ്യൂ ഇൻറ്റു ജി ഓഫ് ലാംഡ മൈനസ് മ്യൂ ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് ലാംഡ, എച്ച് ഓഫ് ടി മൈനസ് ലാംഡ. ഇവിടെ ഉണ്ടായിരുന്നത് ഡി മ്യു ഡി ലാംഡ എന്ന് പറയുന്നത് ഡി ലാംഡ ഡി മ്യു ആവും. ഓക്കെ, ഡി ലാംഡ ഡി മ്യു. സോ ദിസ് ഇസ് ബൈ ചേഞ്ചിങ് ദി ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ, ബൈ ചേഞ്ചിങ് ദി ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ, ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് വരുത്താൻ പോവാണ് ഇവിടെ. ഈ സോ ആദ്യം ഇവിടെ വിത്ത് റെസ്പെക്ട് ലാംഡയിലാണല്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ലെറ്റ്സ് ഡു ദിസ് ചേഞ്ചസ്. മ്യൂ ഫ്രം സീറോ ടു ലാംഡ, ഇവിടെ ഞാൻ എഫ് ഓഫ് മ്യൂ ഈ ഇൻ്റഗ്രലിൻ്റെ പുറത്ത് എഴുതുന്നു. എഫ് ഓഫ് മ്യൂ ഇൻ്റഗ്രൽ ലാംഡ ഫ്രം സീറോ ടു ടി, കാരണം ഇവിടെ എഫ് ഓഫ് മ്യൂവിൽ ലാംഡയില്ല, ലാംഡ ഉള്ള ടൈം മാത്രം അവിടെ നിർത്തിയാൽ മതിയല്ലോ. അത് പുറത്തേക്ക് എഴുതും. എഫ് ഓഫ് മ്യൂ ഉള്ളിൽ തന്നെ ഈ ഇന്നർ ഇൻ്റഗ്രലിൻ്റെ തൊട്ട് സ്കേലറായിട്ട് ഇവിടെ ഇന്നർ ഇൻ്റഗ്രേഷന് എഫ് ഓഫ് മ്യൂ ആക്ട് ചെയ്യും. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ഓഫ് ദാറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൻ്റായിട്ട് വരുന്നത് ഏതാ? ജി ഓഫ് ലാംഡ മൈനസ് മ്യൂ ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് ലാംഡ ഡി ലാംഡ. ഐ ഹാവ് ടു പെർഫോം ദിസ് ഇൻ്റഗ്രൽ ഫസ്റ്റ് അല്ലേ, ദെൻ വിത്ത് റെസ്പെക്ട് ടു മ്യൂ. ഇനി ഈ ബ്രാക്കറ്റഡ് ഇൻ്റഗ്രൽ പെർഫോം ചെയ്യാൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പുട്ട് ലാംഡ മൈനസ് മ്യൂവിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, സേ ഫൈ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ ലാംഡ മൈനസ് മ്യൂ ഫൈ ആണെങ്കിൽ ലാംഡ, ഇവിടെ ഇൻ്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു ലാംഡയാണ് ഇവിടുത്തെ വേരിയബിൾ. സോ ലാംഡ വിൽ ബി ഈക്വൽ ടു മ്യൂ പ്ലസ് ഫൈ. ഓക്കെ, മ്യൂ പ്ലസ് ഫൈ. അപ്പോൾ സോ ഫോർ ദ ടൈം ബീങ് മ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മ്യൂവിനെ ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വാട്ട് ഈസ് ഡി ലാംഡ? ഡി ലാംഡ വിൽ ബി ഡി ഫൈ, കാരണം മ്യൂവിനെ നമ്മൾ ഫിക്സ് ചെയ്തു. സോ മ്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ഡി ലാംഡ വിൽ ബി ഡി ഫൈ. ഇനി ഫൈയുടെ ലിമിറ്റ് എന്ത് വരും? ലാംഡ ലോവർ ലിമിറ്റ് സീറോയിലേക്ക് പോകുമ്പോൾ ലാംഡ ടെൻസ് ടു സീറോ ഇംപ്ലൈസ് ഫൈ ഈക്വൽ ടു ലാംഡ മൈനസ് മ്യൂ.
ഓക്കെ സോ വി ഹാവ് മിസ്റ്റേക്ക് ഉണ്ട്. ലാംഡയുടെ വേരിയേഷൻ ഇവിടെ സീറോ ടു ടി അല്ല, മ്യൂട്ട് ടി ആണ്. അത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്യണം. ഇവിടെ സീറോ അല്ല, ഇവിടെ അത് മ്യൂ ആണ്, ഇവിടെയും മ്യൂ തന്നെയാണ്. ഓക്കെ സോ മേക്ക് ദ നെസസറി ചേഞ്ചസ്. മ്യൂട്ട് ടി, അപ്പോൾ ലാംഡ മ്യൂവിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഫൈയുടെ വാല്യൂ സീറോയിലേക്ക്. സോ ലോവർ ലിമിറ്റ് വിൽ ബി സീറോ. അപ്പർ ലിമിറ്റ് ലാംഡ ടെൻസ് ടു ടി ആകുമ്പോൾ ഫൈ ടെൻസ് ടു ടി മൈനസ് മ്യൂ. ഓക്കെ ഈ ചേഞ്ചസ് എല്ലാം ഇവിടെ കൊടുക്കൂ. സോ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ആ ചേഞ്ചസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇൻ്റഗ്രൽ സീറോ ടു ലാംഡ, മ്യൂവിൻ്റെ ലിമിറ്റ് സീറോ ടു ലാംഡ, എഫ് ഓഫ് ലാംഡ അല്ല സോറി, എഫ് ഓഫ് മ്യൂ ആണ് അവിടെ. ദിസ് ഇസ് നോട്ട് ലാംഡ, ദിസ് ഇസ് മ്യൂ. എഫ് ഓഫ് മ്യൂ ഇൻറ്റു ഈ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ലാംഡ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഫൈ ആകും ബിക്കോസ് ഓഫ് ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഇൻ്റഗ്രൽ ഇവിടെ ലിമിറ്റ് ഫൈ ഫ്രം സീറോ ടു ടി മൈനസ് മ്യൂ, ജി ഓഫ് ലാംഡ മൈനസ് മ്യൂ ഇസ് ഫൈ, സോ ജി ഓഫ് ഫൈ. എച്ച് ഓഫ് ടി മൈനസ് ലാംഡയിൽ ലാംഡയ്ക്ക് മ്യൂ പ്ലസ് ഫൈ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എച്ച് ഓഫ് ടി മൈനസ് മ്യൂ മൈനസ് ഫൈ എന്ന് വരും, ഡി ഫൈ. ഇനി നോക്കൂ, അപ്പോൾ ഈ ഇൻ്റഗ്രൽ, ഈ ഇന്നർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിസൈസ്ലി എ കൺവല്യൂഷൻ പ്രോഡക്റ്റ് ഓഫ് ജി ആൻഡ് എച്ച് അല്ലേ. ഏതിലാണ് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്? ടി മൈനസ് മ്യൂ എന്ന് പറയുന്ന പോയിൻറ്റിൽ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നു. സോ ദി ഇന്നർ ഇൻ്റഗ്രൽ ഈസ് എ കൺവല്യൂഷൻ ഓഫ് ജി ആൻഡ് എച്ച്, ഇറ്റ് ഈസ് ജി സ്റ്റാർ എച്ച് ഇവാലുവേറ്റഡ് അറ്റ് ടി മൈനസ് മ്യൂ. സോ വി ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ, ഇൻ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് മ്യൂ ജി സ്റ്റാർ എച്ച് ഓഫ് ടി മൈനസ് മ്യൂ ഡി മ്യൂ. ഓക്കെ ഇതെന്താണ്? ദിസ് ഇസ് പ്രിസൈസ്ലി കൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി സ്റ്റാർ എച്ച്. സോ ഇറ്റ് ഈസ് കൺവല്യൂഷൻ ഓഫ് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച്. ഓക്കെ ഇവാലുവേറ്റഡ് അറ്റ് വിച്ച് പോയിൻറ്റ്? ടി ടി. ഓക്കെ ഇത് തന്നെയല്ലേ അപ്പോൾ നമ്മൾ അസോഷ്യേറ്റിവിറ്റി പ്രൂവ് ചെയ്തില്ലേ. ദെൻ ലെഫ്റ്റ് സൈഡ് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ? വി ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ഇവാലുവേറ്റഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് അറ്റ് ടി. ഓക്കെ സോ അസോഷ്യേറ്റിവിറ്റി ഈസ് പ്രൂവ്ഡ്. ദെർഫോർ വി ഹാവ് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച്. ഓക്കെ അപ്പോൾ കൺവല്യൂഷൻ പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൺവല്യൂഷൻ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ. കൺവല്യൂഷൻ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതായത് എഫ് സ്റ്റാർ ജി ഈക്വൾ ടു ജി സ്റ്റാർ എഫ് ആണ്. അസോഷ്യേറ്റീവ് ആണ്, ദാറ്റ് ഈസ് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ഈക്വൾ ടു എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്, അതായത് എഫ് സ്റ്റാർ ജി വൺ പ്ലസ് ജി ടു എന്ന് പറയുന്നത് എഫ് സ്റ്റാർ ജി വൺ പ്ലസ് എഫ് സ്റ്റാർ ജി ടു ആണ്. ഓക്കെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഉണ്ട്. സീറോ ആയിട്ട് കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കൺവല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീറോ തന്നെയാണ് കിട്ടുക. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കണ്ടത്. നമുക്കിനി എഫ് സ്റ്റാർ വൺ എന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. എഫ് സ്റ്റാർ വൺ എഫ് തന്നെ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇവാലുവേറ്റ് എഫ് സ്റ്റാർ വൺ മീൻസ് കൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് വൺ. ഷോ ബൈ എൻ എക്സാമ്പിൾ ദാറ്റ് എഫ് സ്റ്റാർ വൺ നീഡ് നോട്ട് ബി ഈക്വൽ ടു എഫ്, നോട്ട് ഐഡൻറ്റിക്കലി ഈക്വൽ ടു എഫ്. അതായത് നമ്മുടെ യൂഷ്വൽ പ്രോഡക്റ്റിൽ എഫ് ഇൻറ്റു വൺ എഫ് ആണ്, പക്ഷേ കൺവല്യൂഷൻ പ്രോഡക്റ്റിൽ എഫ് ഇൻറ്റു വൺ എന്ന് പറയുന്നത് എഫ് ആവണമെന്നില്ല. നമുക്ക് നോക്കാം. ബൈ ഡെഫിനിഷൻ വട്ട് ഈസ് എഫ് സ്റ്റാർ വൺ? എഫ് സ്റ്റാർ വൺ ഈസ് എഫ് സ്റ്റാർ വൺ ഇവാലുവേറ്റഡ് അറ്റ് ടി ഈസ് ഇൻ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് ലാംഡ ഇൻറ്റു വാല്യൂ ഓഫ് വൺ അറ്റ് ടി മൈനസ് ലാംഡ. അത് വൺ തന്നെയാണല്ലോ, ഡി ലാംഡ. അതായത് ഇൻ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് ലാംഡ. ഓക്കെ അപ്പോൾ എഫിൻ്റെയും വണ്ണിൻ്റെയും കൺവല്യൂഷൻ എന്ന് പറയുന്നത് എഫിൻ്റെ ഇൻ്റഗ്രലാണ്. ഏത് പോയിൻറ്റിലാണോ ആ കൺവല്യൂഷൻ ആവശ്യപ്പെടുന്നത്, സീറോ മുതൽ ആ പോയിൻ്റ് വരെയുള്ള എഫിൻ്റെ ഇൻ്റഗ്രലാണ് ആക്ച്വലി എഫ് സ്റ്റാർ എഫ് സ്റ്റാർ വൺ എന്ന് പറയുന്നത്. ഇത് എഫ് ആവണമെന്നില്ലല്ലോ. ഓക്കെ സോ ഫോർ എക്സാമ്പിൾ, ടേക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു സം കോസ്റ്റി. ഓക്കെ ദെൻ വട്ട് ഈസ് ദെൻ എഫ് സ്റ്റാർ വൺ? എഫ് സ്റ്റാർ വൺ ഇവാലുവേറ്റഡ് അറ്റ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് ടി അല്ലേ, എഫ് ഓഫ് ലാംഡ ഡി ലാംഡ, എഫ് ഓഫ് ലാംഡ ഡി ലാംഡ. ഓക്കെ ദറ്റ് ഈസ് ഇൻ്റഗ്രൽ സീറോ ടു ടി സൈൻ ലാംഡ, സൈൻ അല്ല സോറി കോസ്, കോസ് ലാംഡ, കോസ് ലാംഡ ഡി ലാംഡ. ദറ്റ് ഈസ് ഈക്വൽ ടു കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഇവാലുവേറ്റഡ് ബിറ്റ്വീൻ സീറോ ആൻഡ് ടി, ദറ്റ് ഈസ് സൈൻ ടി. സൈൻ ടി മൈനസ് സൈൻ സീറോ, സൈൻ ടി മൈനസ് സൈൻ സീറോ ഈസ് സീറോ, സോ വാല്യൂ സൈൻ ടി. സോ കോസിൻ്റെയും വണ്ണിൻ്റെയും
convolution edutappo endanu kittiyathu sin aanu this is not equal to f of t okay so f star 1 need not be equal to f adutha problem show by an example that f star f is not necessarily non negative adhaayathu f ne f aayittane convolute cheyumbo non negative varanadilla adhaayathu idu usual product aayittulla oru vyathasamaanu കൺവല്യൂഷൻ പ്രോഡക്റ്റും യൂഷ്വൽ പ്രോഡക്റ്റും തമ്മിൽ ഡിഫർ ചെയ്യുന്നൊരു പ്ലേസ് കൂടെയാണ് ഇത് മറ്റൊരു പ്ലേസ് ആയിരുന്നു എഫ് സ്റ്റാർ വൺ എന്ന് പറയുന്നത് യൂഷ്വൽ പ്രോഡക്റ്റ് ആണെങ്കിൽ എഫ് ഇൻറ്റു വൺ എഫ് ആണ് പക്ഷേ കൺവല്യൂഷൻ പ്രോഡക്റ്റിൽ എഫ് സ്റ്റാർ വൺ എന്ന് പറയുന്നത് എഫ് അല്ല അതൊരു വ്യത്യാസമാണ് യൂഷ്വൽ പ്രോഡക്റ്റുമായിട്ട് അതുപോലെയുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ കാണുന്നത് യൂഷ്വൽ പ്രോഡക്റ്റിൽ എഫിൻ്റെ എഫ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ് സ്ക്വയർ ഒരിക്കലും സ്ക്വയർ ഓഫ് എ ഫംഗ്ഷൻ നെവർ ബി നെഗറ്റീവ് അല്ലേ റിയൽ റിയൽ ഫീൽഡിൻ്റെ പ്രത്യേകതയാണല്ലോ അത് ഓർഡേർഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഏതൊരു റിയൽ നമ്പറിൻ്റെയും സ്ക്വയർ നോൺ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ പക്ഷേ ഇവിടെ കൺവല്യൂഷൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് നോൺ നെഗറ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് കൺവല്യൂഷൻ പ്രോഡക്റ്റ് ഈസ് നോട്ട് ദ യൂഷ്വൽ പ്രോഡക്റ്റ് ഓക്കെ സോ ഇവിടെ ഒരു എക്സാമ്പിൾ വഴി നമുക്കത് കാണിക്കാം ജസ്റ്റ് ടേക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം സോ ടേക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി ആൻഡ് യു സീ ദ യു കമ്പ്യൂട്ട് എഫ് സ്റ്റാർ എഫ് F star F, F star F evaluated at T is integral 0 to T, integral 0 to T, sin lambda into, രണ്ടാമത്തെ കമ്പോണൻറ്റും സൈൻ തന്നെയാണ് സോ സൈൻ ടി മൈനസ് ലാംഡ ഡി ലാംഡ ഇതാണല്ലോ കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഇത് കമ്പ്യൂട്ട് ചെയ്യാം ഇവിടെ സൈനിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് ഇതിനെ സം റൂളിലേക്ക് മാറ്റാം ടു സൈനെ സൈൻ ബി എന്ന് പറയുന്നത് കോസിൻ്റെ സമ്മായിട്ട് നമുക്ക് മാറ്റി എഴുതാം ഇപ്പോൾ ഈ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാൽ ടു സൈനെ സൈൻ ബി എ നമുക്ക് ഹാഫ് കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതാം അപ്പോൾ ഇവിടെ സൈൻ ഓഫ് ലാംഡ ഇൻ്റെ സൈൻ ഓഫ് ടി മൈനസ് ലാംഡയിൽ ലാംഡ എ ടി മൈനസ് ലാംഡ എ ബി എ നമ്മൾ ചീഫ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാമല്ലോ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും സോ ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു ഇൻ്റഗ്രൽ സീറോ ടു ടി കോസ് ഓഫ് ടു ലാംഡ മൈനസ് ടി മൈനസ് കോസ് ടി അല്ലേ വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ആർ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ സോ കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഓഫ് ടു ലാംഡ മൈനസ് ടി ബൈ ടു മൈനസ് ഇവിടെ കോസ് ടി ആണ് അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ലാംഡയിൽ ചെയ്യുമ്പോൾ കോസ് ടിയെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം സോ കോസ് ടി ഇൻറ്റു ലാംഡ ഓക്കെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നു സീറോ ടു ടി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും ഹാഫ് ടൈം സൈൻ ടി മൈനസ് ടി കോസ് ടി എന്ന് കിട്ടും സോ ദിസ് ഇസ് ദി കൺവല്യൂഷൻ ഓഫ് എഫ് വിത്ത് ഇറ്റ് സെൽഫ് വെൻ എഫ് ഈസ് സൈൻ ടി ഓക്കെ ഇത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആകണമെന്നില്ല ഫോർ എക്സാമ്പിൾ ടിക്ക് ടു പൈ എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ സൈൻ ടു പൈ നമുക്കറിയാം സീറോ ആണ് കോസ് ടു പൈ വൺ ആണ് അപ്പോൾ ഇവിടെ എന്ത് വരും ഈ ബ്രാക്കറ്റഡ് എക്സ്പ്രഷൻ സീറോ മൈനസ് 2 പൈ ഇൻറ്റു വൺ ദറ്റ് ഈസ് നെഗറ്റീവ് 2 പൈ ബൈ 2 പറയുമ്പോൾ നെഗറ്റീവ് പൈ ആണ് ഇതിൻ്റെ വാല്യൂ വരിക അത് പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണ് അപ്പോൾ എഫ് സ്റ്റാർ എഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകണം എന്ന് നിർബന്ധമില്ല നോൺ നെഗറ്റീവ് ആകണം എന്ന് നിർബന്ധമില്ല ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഓൾസോ ഓക്കെ ഓക്കെ സോ വി ഗെറ്റ് ദ കൺക്ലൂഷൻ എഫ് പുട്ട് ഈക്വൽ ടു 2 പൈ വി ഗെറ്റ് എഫ് സ്റ്റാർ എഫ് ഇവാലുവേറ്റഡ് 2 പൈ വിൽ ബി ഈക്വൽ ടു ദിസ് വൺ ദറ്റ് ഈസ് നെഗറ്റീവ് പൈ വിച്ച് ഇസ് എ നെഗറ്റീവ് നമ്പർ so that f star f is not non-negative okay so this is an example to show that f star f need not be non-negative always okay, it can be negative it can assume negative values also appo idu nammude usual product ayittu convolution product ne vyathasamaakkunna oru situation aanu usual product il f star f allengil f inde f ennu parayunnathu square aanu square can never be negative but in convolution product f star f can be or square can be negative okay appo ivide ee discussion la nammal convolution product endanu ennu kandu adinte korche properties discuss cheyidu ini convolution product enganeyanu laplace transform il varunathu ennalladine kurichu namukku adutha video il discuss cheyam okay thank you